ഞങ്ങൾ അസ്വസ്ഥരാണ്. തമ്മിലടിച്ച് റഷ്യൻ സൈന്യം ഒടുവിൽ സ്വന്തം കമാൻഡറെ ടാങ്കർ കയറ്റി കൊലപ്പെടുത്തി. ഉക്രൈനിൽ ആക്രമണം നടത്തുന്ന റഷ്യയുടെ ഒരു ആർമി കമാൻഡർ സ്വന്തം സൈന്യത്താൽ തന്നെ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ. റഷ്യയുടെ 37-ാമത് മോട്ടോർ റൈഫിൾ ബ്രിഗേഡിലെ കേണൽ മെഡ്വേച്ചക്കാണ് കൊല്ലപ്പെട്ടത്. യൂണിറ്റിലെ അപകടങ്ങളിൽ അസ്വസ്ഥരായ സൈന്യം സ്വന്തം കേണലിനെ കൊലപ്പെടുത്തിയെന്നാണ് പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ടുകൾ. സൈന്യം ടാങ്കർ കയറ്റി കമാൻഡറെ കൊന്നുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ടാങ്കർ കയറ്റിയിറക്കിയതോടെ ഇരു കാലുകൾക്കും ഗുരുതരമായ പരിക്കേറ്റ കമാൻഡറെ ഉടൻ തന്നെ ബലാറസിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ കമാൻഡർ ഇപ്പോഴും ജീവനോടെയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഉക്രൈൻ അധിനിവേശം ഒരു മാസത്തിലധികമായി തുടരുന്നതിനിടെ 7 റഷ്യൻ ജനറലുകൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. പാശ്ചാത്യ പ്രതിരോധ വിദഗ്ധരാണ് ഇത് സംബന്ധിച്ച സംശയം ഉന്നയിക്കുന്നത്. റഷ്യൻ ലഫനന ജനറൽ ആണ് ഏറ്റവും ഒടുവിൽ കൊല്ലപ്പെട്ടയാൾ. സദേൺ മിലിറ്ററി ഡിസ്ട്രിക്റ്റിന്റെ 49-ാമത് സംയോജിത ആയുധസേനയുടെ കമാൻഡറായിരുന്നു അദ്ദേഹം. കീവിലെ ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ ശക്തമായി പ്രതിരോധിച്ച ഉക്രൈന്റെ പ്രത്യേക ഓപ്പറേഷനുകളാണ് റഷ്യൻ ഉന്നതർ കൊല്ലപ്പെട്ടത് എന്നാണ് സൂചന. പ്രത്യേക പരിശീലനം ലഭിച്ച സ്നൈപ്പർമാർ റഷ്യൻ സൈനിക ക്യാമ്പുകൾ ആക്രമിച്ചിരുന്നു. ജനറലുകൾ കൊല്ലപ്പെട്ട ഓപ്പറേഷനുകളിൽ പങ്കെടുത്തവർ വിദേശ പരിശീലനം നേടിയവരെന്നും സൂചനയുണ്ട്. ഉക്രൈന്റെ അഭ്യർത്ഥന പ്രകാരം നിരവധി രാജ്യങ്ങളിൽ നിന്നായി ഇത്തരത്തിൽ സ്നൈപ്പർമാർ ഉക്രൈനിലെത്തുന്നു. ഇവരുമായുള്ള യുദ്ധത്തിനിടെയാണ് 7 ജനറലുകളെ റഷ്യയ്ക്ക് നഷ്ടമായത്. ലോകത്തിലെ 2-ാമത്തെ സൈനിക ശക്തിയാണ് റഷ്യ. താരതമ്യം ചെയ്താൽ എത്രയോ മടങ്ങ് താഴെയാണ് ഉക്രൈന്റെ സൈനിക ബലം. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളെപ്പോലും അമ്പരപ്പിക്കുന്ന പ്രതിരോധമാണ് ഉക്രൈൻ ഇപ്പോൾ നടത്തുന്നത്. അധിനിവേശം തുടങ്ങുന്നതിന് മുൻപ് റഷ്യൻ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ ഉക്രൈനെ നിസ്സാരക്കാരാക്കി കാണിച്ചിരുന്നു. രഹസ്യാന്വേഷണ റിപ്പോർട്ടിനെ വിശ്വസിച്ചാണ് പുടിനെ പറ്റിയ അബദ്ധം. തുടർച്ചയായ തിരിച്ചടികൾക്ക് പിന്നാലെ സൈനിക നേതൃത്വത്തിനെതിരെ ശക്തമായ നീക്കവുമായി പുടിൻ രംഗത്ത് വന്നിരുന്നു. ജനറൽ വൈസ്ലാവ് ഇർഷോവിനെ ഉൾപ്പെടെ 10 പേരെ പുറത്താക്കിയ ഉത്തരവ് പുടിൻ പുറപ്പെടുവിച്ചു. നിലവിൽ 1,300 സൈനികർ കൊല്ലപ്പെട്ടുവെന്ന് മാത്രമാണ് റഷ്യ സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനേക്കാൾ 10 പേരാണ് കൊല്ലപ്പെട്ടത് എന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ നിഗമനം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.